കണ്ണൂർ വി സിയെ നിയമിച്ച സമയത്ത് ഈ ഗവർണർ ബി ജെ പിക്കാരൻ അല്ലായിരുന്നോ എന്ന്, ഇപ്പോഴും അത് തന്നെയാണ് ഒപ്പോസിഷൻ നോക്കും. ഞാൻ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പത്രത്തിന്റെ ഒന്നാം പേജ്, കണ്ണൂർ വി സിയെയും കേരള സെനറ്റ് അംഗങ്ങളെയും സ്വയം തീരുമാനിച്ച് ഗവർണർ, അതിന്റെ സബ് ഹെഡിംഗ് കേരള സെനറ്റിലേക്ക് 17 പേർ, മിക്കവരും ബി ജെ പി. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ വായിക്കാം. കേരള സെനറ്റിലേക്ക് വി സി സമർപ്പിച്ച 17 പേരുടെ പട്ടികയിലെ 2 പേരൊഴികെ എല്ലാവരെയും ഗവർണർ സ്വന്തം നിലയിൽ കണ്ടെത്തി. ബി ജെ പി ജില്ലാ നേതൃത്വമാണ് പേരുകൾ നൽകിയത് എന്ന് അറിയുന്നു. ഈ പറഞ്ഞ 17 പേരിൽ ഗവർണറായിട്ട് തീരുമാനിച്ച 15 പേരും ബി ജെ പിക്കാരാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അങ്ങനെയാണ് സെനറ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നോക്കൂ, ഈ നോമിനേഷൻ വഴി കേരളത്തിലെ സർവകലാശാലകളെ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും ഒക്കെ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് ഗവർണർ ഇങ്ങനെ നോമിനേറ്റ് ചെയ്യുക. അതുകൊണ്ട് സ്വാഭാവികമായും സിൻഡിക്കേറ്റിലേക്കും ഒക്കെ പ്രതിനിധികളെ കിട്ടും. ഇങ്ങനെ പിൻവാതിൽ വഴി സർവകലാശാലകളുടെ ഭരണം ബി ജെ പി പിടിച്ചെടുക്കുക എന്ന വിഷയത്തെ കൊള്ളാലോ അത് എന്നുള്ള ഒരു മനോഭാവത്തിലാണോ കോൺഗ്രസ് കാണുന്നത്? നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രതിഷേധമൊന്നും എവിടെയും പ്രകടിപ്പിച്ചു കണ്ടില്ല. അല്ല, ഈ ഞങ്ങൾക്ക് എങ്ങനെ ഇതിനകത്തൊരു നിലപാടെടുക്കാൻ സാധിക്കും? ഇവർ തരാതരം മാറി മാറി കളിക്കൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 2019 ഗവർണർ വന്നു, 2021 വരെ യാതൊരു പ്രശ്നവുമില്ലായിരുന്നല്ലോ. 2021 വരെ ഇവർക്ക് ഈ ഗവർണറായിട്ട് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. എവിടെയാ കണ്ണൂർ വി സിയുടെ നിയമനം ചോദ്യം ചെയ്യപ്പെടുന്നത് മുതലാണ് ഇവർ തമ്മിൽ തർക്കം തുടങ്ങുന്നത്. കാരണം എന്താ, കണ്ണൂർ വി സിയെ നിയമിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. ആ സമ്മർദ്ദത്തിന് താൻ വഴങ്ങി. എന്തായിരുന്നു പറഞ്ഞു അതോറിറ്റി ഉണ്ടെന്ന് വന്നു. അങ്ങനെയുള്ള അതോറിറ്റി ഉള്ളപ്പോൾ ഗവർണർ, അതായത് ഈ പോസ്റ്റ് സുപ്രീം കോടതി വേർഡിംഗ് എന്ത് ചെയ്തു ഗവർണർ ഒന്ന് ആലോചിച്ച് നോക്കൂ. കോൺഗ്രസ് അത് കോൺഗ്രസിന് സ്വീകാര്യമാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അഭിലാഷൻ, ഞാൻ അതിലേക്കാണ് വരുന്നത്. ദയവേ എനിക്ക് അല്പം സമയം തരും, ഇടപെടല്ലേ. ഈ സർക്കാർ ഇതിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ എന്തായിരുന്നു പ്രശ്നം? അപ്പൊ ഈ ഗവർണർക്ക് എന്തായിരുന്നു സമ്മർദ്ദം? പിണറായി വിജയൻ ചെന്ന് പറഞ്ഞപ്പോൾ നിയമവിരുദ്ധമായി, ചട്ടവിരുദ്ധമായി ഒരു വൈസ് ചാൻസലറെ നിയമിക്കാൻ വേണ്ടി. ഇപ്പൊ സുരേഷ് ഇവിടെ നിന്ന് പറഞ്ഞല്ലോ, ചങ്കുറപ്പും മറ്റേ കുറെ കാര്യങ്ങളൊക്കെ സ്ത്രീവിരുദ്ധമായിട്ട് വരെ പറഞ്ഞു. ഇവിടെ പുരുഷന്മാർ മാത്രമാണല്ലോ ആർജവുള്ളവർ, സ്ത്രീകളൊന്നും പുരുഷന്മാരല്ലോ, മനുസ്മൃതിയുടെ ബാക്കിയാണ്. അത് പോട്ടെ, അത്രയും വരെ ഉണ്ടായിരുന്ന ഗവർണർ എന്തിനാ ഈ പിണറായിയുടെ മുമ്പിൽ പോയി കീഴടങ്ങിയത്? 2027 ജനുവരി 23 പറഞ്ഞ ഒരു പ്രസംഗം പറയാം, പ്രതിപക്ഷത്തിന്റെ ജോലിയല്ല ഞാൻ ചെയ്യുന്നത്, ഇത് എന്റെ കൂടെ സർക്കാരാണ്, എനിക്ക് പല കടപ്പാടും കടമയും ഉള്ള സർക്കാരാണ്. ഈ ഗവർണർ പറഞ്ഞ വാക്കാണ്. അപ്പൊ ഇവർ തമ്മിൽ കൊടുക്കൽ വാങ്ങലെല്ലാം ഉണ്ടായിരുന്നു. ആ കൊടുക്കൽ വാങ്ങലെല്ലാം തെറ്റി ഇവരവസാനം രണ്ടുപേരും രണ്ടു വഴിക്കായി എന്ന് പറയുന്നൊരു സമയം വരുന്നു. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ അഭിലാഷ് സൂചിപ്പിച്ച കേസ്, ആ കേസിൽ വളരെ ക്ലിയർ ആയിട്ട് ചാൻസലാണ് ഇതിന്റെ അതോറിറ്റി എന്ന് പറയുന്നു. ആ സമയത്ത് ഉത്തരവാദിത്വ ബോധമുള്ള, നീതിബോധമുള്ള ഒരു ചാൻസലർ ആണെങ്കിൽ അയാൾ എടുക്കേണ്ട തീരുമാനം വളരെ നിഷ്പക്ഷമായിരിക്കണ്ടേ? ആ നിഷ്പക്ഷ തീരുമാനത്തിലുണ്ടായിരുന്നോ ഈ ഏകദേശം 9 പേരെ ഇദ്ദേഹത്തിന് നിയമിക്കാമല്ലോ? അത് കഴിഞ്ഞ 4 വിദ്യാർത്ഥികൾ, ആ 4 വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ചട്ടമുണ്ട്, കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതെല്ലാം മാറ്റിവെച്ച് RSS പണിയെടുത്ത ഇയാളെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? RSS വേണ്ടി പണിയെടുക്കുന്ന ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? അപ്പോൾ ഒരു ചോദ്യം കൂടി ഉണ്ട് അഭിലാഷേ, ഈ RSS-കാരൻ ഇതിനകത്ത് വെച്ചു കൊടുത്തത് ആരാ? പിണറായി വിജയനല്ലേ? ഹരി എസ് കർത്തയെ അവിടെ കൂടി നിയമിച്ചു കൊടുത്തത് പിണറായി വിജയനല്ലേ? ആ RSS-കാരല്ലേ ലിസ്റ്റ് കൊടുക്കുന്നത്? രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ഈ പരിപാടി മുഴുവൻ നടത്തി ഈ സംസ്ഥാനത്തെ മുഴുവൻ RSS-ന് വിളനില ഉണ്ടാക്കി കൊടുക്കാൻ പിണറായി വിജയൻ പണിയെടുത്തിട്ട്. ഇപ്പൊ ഞങ്ങള് പ്രതികരിക്കാത്തതാണ് കുഴപ്പമല്ലേ? ഞങ്ങൾ പ്രതികരിക്കാത്ത കുഴപ്പം, പിണറായി വിജയൻ പോലും സാഷ്ടാംഗ പ്രണാമം നടത്തി RSS-കാരനെ വെച്ചുകൊടുത്ത് അവിടെ നിയമം ഉണ്ടാക്കി കൊടുത്തപ്പോ ആലോചിക്കുന്നവരുടെ അരുൺകുമാറെ, നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ വിടുവേല രണ്ടുപേരും തിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞു കൊടുത്തു. ഇപ്പൊ തമ്മിൽ കള്ളക്കണക്ക് പറഞ്ഞപ്പോ തെറ്റി, ആ തെറ്റിയാണ് പ്രശ്നം. അവിടെ അവിടെ ഗവർണർ ഈ പദവിയുടെ സാങ്ക്ടിറ്റി നശിപ്പിച്ചു, ചാൻസലറുടെ പദവി നശിപ്പിച്ചു. സുപ്രീം കോടതി പോലും അദ്ദേഹത്തിന് പൂർണ്ണ അധികാരം കൊടുത്തപ്പോൾ നിഷ്പക്ഷമായിട്ട് അവിടെ തീരുമാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം രാഷ്ട്രീയക്കാരനായി. സുരേഷ്,
മാനങ്ങളുണ്ട്. അത് നിങ്ങൾ ഈ കാര്യത്തിൽ മുമ്പ് എന്ത് നടന്നു എന്നുള്ളതിനപ്പുറം നോക്കൂ, എങ്ങനെയാണ് ഗവർണർ ചാൻസലർ ആവുന്നത്? കേരള നിയമസഭ പാസാക്കിയ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചാണ് ഗവർണർ കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ ആവുന്നത്. അപ്പൊ കേരള നിയമസഭയാണ് യഥാർത്ഥത്തിൽ ഗവർണറെ ചാൻസലറായി അധികാരപ്പെടുത്തിയത്. അതല്ലാതെ ഗവർണർ പദവിയുടെ സ്വാഭാവികമായ അധികാരമല്ല ചാൻസലർ പദവി എന്നുള്ളത്. കേരള സർവകലാശാല അടക്കമുള്ള എല്ലാ സർവകലാശാലകളുടെയും ചാൻസലറായി ഗവർണർ നിൽക്കുന്നത് കേരള നിയമസഭയുടെ നിയമം ഉള്ളതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോ എന്താണ് സംഭവിച്ചത്? ആ ചാൻസലർ എന്നുള്ള നിലയിൽ ഗവർണർക്ക് ആ കാര്യത്തിൽ ചാൻസലർക്ക് ഒരു അബ്സല്യൂട്ട് അതോറിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് സുപ്രീം കോടതി കണ്ണൂർ വി സി കേസിൽ വിധിച്ചിരിക്കുന്നത്. ആ ഒറ്റ കാരണത്തിൽ ആണ് കണ്ണൂർ വി സിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട കോടതി വിധി പോലും അങ്ങേക്ക് അറിയാമല്ലോ. അപ്പൊ ഗവർണറെ സംബന്ധിച്ച് ഇപ്പൊ നോക്കൂ, അദ്ദേഹത്തിന് സമ്പൂർണ്ണ അധികാരം കിട്ടി. അങ്ങനെ സമ്പൂർണ്ണ അധികാരം കിട്ടിയ ഗവർണർ, അതായത് പോസ്റ്റ് സുപ്രീം കോർട്ട് വെഡിക്ട്, അത് അതിനുശേഷമുള്ള ഗവർണർ എന്ത് ഗവർണറാണ്? അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്ഷപാതിത്വം അനുസരിച്ച് മാനദണ്ഡങ്ങൾ ലംഘിച്ച്, കേവലം ഇപ്പൊ ബി ജെ പി കാരെ അവിടെ വെച്ചു എന്നുള്ളതല്ല, അദ്ദേഹം ഇപ്പോൾ നാല് വിദ്യാർത്ഥി മണ്ഡലത്തിലെ നാല് പ്രതിനിധികൾ അദ്ദേഹത്തിന് നോമിനേറ്റ് ചെയ്യാം. പക്ഷേ അത് നോമിനേറ്റ് ചെയ്യുമ്പോൾ അതിന് വ്യവസ്ഥാപിതമായ ചില മാനദണ്ഡങ്ങളുണ്ട്. അത് മറികടന്നുകൊണ്ട് പാർട്ടി ഓഫീസിലെ ലിസ്റ്റ് അനുസരിച്ചാണ് ഗവർണർ അദ്ദേഹത്തിന് നിയമനം നടത്തിയതെങ്കിൽ നോക്കൂ, നിങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞ ആളെ വി സി ആക്കി വെച്ചു എന്നുള്ളത് വലിയ പ്രശ്നമാക്കി. അപ്പോൾ ഗവർണർക്ക് സ്വന്തം നിലയ്ക്ക് ആരെയും എവിടെ എടുത്ത് വെക്കാം, അതനുസരിച്ച് സർവകലാശാലകൾ അങ്ങനെ ആയിക്കോട്ടെ എന്നാണോ? എന്നല്ലല്ലോ അഭിലാഷേ, ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്കതിൽ പ്രതിഷേധമുണ്ട്. ഞാനതല്ലേ പറഞ്ഞത്, ഗവർണർ വെറും ആർ എസ് എസ്സുകാരനായി മാറി. പക്ഷെ ആർ എസ് എസ്സുകാരനായിട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സഹായം ചെയ്തു കൊടുത്തത് പിണറായി വിജയനാ അല്ലേ? പിണറായി വിജയനല്ലേ ഈ സംഘപരിവാറിന്റെ ആൾക്കാരെ കൊണ്ട് നിയമിച്ചു കൊടുത്തത്? അപ്പൊ ഇന്ന് പരാതി പറയുന്നത് ഞങ്ങൾക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. കാരണം ഈ ഗവർണർക്ക് ഹരിയസ് കർത്ത രാജ്ഭവനിൽ ഗവർണറുടെ സ്റ്റാഫ് ആയതുകൊണ്ടാണ്, അതനുസരിച്ച് ഹരിയസ് കർത്ത പറയുന്ന അനുസരിച്ചിട്ടാണ് ഗവർണർ ഈ തീരുമാനം എടുക്കുന്നതെന്നാണോ? അത് വളരെ നമ്മൾ വളരെ സിംപ്ലിഫൈ ചെയ്യാണ് കാര്യങ്ങൾ, അത്രയ്ക്ക് ലളിതവും നിഷ്കളങ്കവും അല്ലല്ലോ. അല്ല സിംപ്ലിഫൈ ചെയ്യല്ല, സിംപ്ലിഫൈ ചെയ്യല്ല, അതാണല്ലോ റൂട്ട്, അത് തന്നെയാണല്ലോ റൂട്ട്. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ബി ജെ പിയുടെ നേതാക്കന്മാര് ഹരിയസ് കർത്ത ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനകത്ത് കാണിക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയമല്ല ഇത്. ആ രാഷ്ട്രീയം കളിക്കാൻ ഗവർണർ ചാൻസലറുടെ പദവി ദുരുപയോഗം ചെയ്യാണ്. ആ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ചെയ്യാൻ കാടില്ലാത്ത ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുക, അതുകൊണ്ടാ ഇന്ന് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ഞാൻ പറഞ്ഞ ഹൈക്കോടതി സ്റ്റേ, ഇവർ രണ്ടുപേരും കൂടി ഈ രാഷ്ട്രീയം തങ്ങളുടെ ആൾക്കാരെ കയറ്റാൻ വേണ്ടി ഈ പറഞ്ഞ രാഷ്ട്രീയം കളിച്ച് തകർക്കുന്നത് ആരെയാ തകർക്കുന്നത്? കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയാ. ഉന്നത വിദ്യാഭ്യാസ രംഗം മുഴുവൻ തകർന്ന് തരിപ്പണമായി. അഭിലാഷൻ അറിയോ, സാന്റാ മോണിക്ക എന്ന് പറയുന്ന കമ്പനിക്ക് കുറച്ച് നാൾക്ക് മുമ്പ് ഒരു അവാർഡ് കിട്ടി, ഗിന്നസ് റെക്കോർഡ്. എന്താ 7623 കുട്ടികളെ ഇവിടുന്ന് കാനഡയ്ക്ക് കൊണ്ടുപോയതിനുള്ള അവാർഡാ. ഒന്ന് ആലോചിച്ച് നോക്കണം, ആ അവാർഡ് ആഘോഷിക്കുകയാണ് ഏത് സാന്റാ മോണിക്ക? പിണറായി വിജയന്റെ മോക്ക് മാസപ്പടി കൊടുത്തുകൊണ്ടിരിക്കുന്ന സാന്റാ മോണിക്ക. ഇവരെല്ലാം കൂടി ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ അവസ്ഥയല്ലേ? നമ്മുടെ മുമ്പിലുള്ള വിഷയം അല്ലേ? അതിനേക്കാൾ ഗൗരവമുള്ളതാണ്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി.